ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സഞ്ജുമാമ്പ്ര. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ തിരുവാതിര എങ്ങനെയാണ് ആഘോഷിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ വീട്ടില് മുറ്റത്തെ ചരലും ഇതൊക്കെ കംപ്ലീറ്റ് മാറിയിട്ട് ചാണകം മെഴുകുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. പിണ്ണൊക്കെ തിട്ടൊക്കെ പിടിപ്പിച്ചിട്ട് അപ്പൊ ചന്ദ്രികമാൾ സുന്ദരി പെണ്ണിവിടെ മറ്റേ ഇത് മാറ്റിക്കൊണ്ടിരിക്കും. ഈ മുറ്റത്തുള്ള ചരലുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഞാൻ വെയിറ്റ് എടുക്കണ സാധനം കേട്ടോ, വെയിറ്റ് ആണ്. കംപ്ലീറ്റ് ചരലുകൾ മാറ്റിയിട്ട് നമ്മളിവിടെ മറ്റേ ചാണകം ചാണകം തളിക്കലാണ് അമ്മ, അതാ മെഴുകാണ്. ആണോ, ചെറുപ്പത്തിൽ മണ്ണ് വാരി കളിക്കാത്തന്നെയാണ് ഇപ്പൊ ചരല് വാരി കളിക്കണത് ചന്ദ്രിക പെണ്ണ് കണ്ടാ. അപ്പൊ ചിലര് ചോദിക്കും, നിനക്ക് പോയിട്ട് സഹായ ചൂടടാ ആരെയും നിനക്ക് പോയി സഹായ ചൂടടാന്ന് ചോദിക്കും. ഞാൻ അടുക്കള പണി കൈകാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്. മറ്റേ ഇടിച്ചൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് നോക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഞാൻ അടുക്കള സെക്ഷനാണ്, നമ്മ പുറം പണിയാണ്. നാളെ അമ്മ അടുക്കള പണി വെച്ച് ഞാൻ പുറം പണി, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എത്തിക്സ് തിയറി. ഓക്കെ, ഞാനൊന്ന് വെള്ളം കൊണ്ട് മാറിയിട്ട് തട്ട്, എന്നിട്ട് അത് ഇതാക്കാം. എവിടേക്ക് ഇത് മാറിയിട്ട് അന്നത് പിടിക്കും. നിങ്ങൾ ഇതിവിടെ പിടിക്കും, ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച എന്തായാലും പിടിച്ചാ കേട്ടോ. ഞാൻ ഇന്നിട്ട് നടന്നു പോകുമ്പോ അങ്ങനെ അങ്ങോട്ട് ആക്കണം കേട്ടോ. ഓക്കെ, ഒരു ചാക്കു വാങ്ങി തരാം. ചാക്കു വാങ്ങി തരാം, അതിലാ കോരിട്ടോ. മറം കൊണ്ട് കൊണ്ട് പോലിപ്പോ ഇന്നെ പിടിക്കാനാ മൊബൈലിന്റെ അടുത്ത് പറഞ്ഞ. അല്ലാണ്ട് പിടിക്കണേ ചാക്ക് എടുത്താ മറു കൊണ്ട് കിടക്കാൻ നിക്കണ്ട. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചരലും ഇവിടുത്തെ കോരല് കഴിഞ്ഞു. ഇനി നമ്മൾ ചൂല് കുറ്റി ചൂലായിട്ട് ഇതിന്റെ മൊത്തം മണ്ണ് നമ്മൾ ഇതാക്കാണ്. മുറ്റം പുറത്തേക്കുള്ളതാ, മറ്റേ ഇതിന് വേണ്ടിട്ടേ നമ്മള് ചൂലെടുത്തിട്ട് മറ്റേ ചൂലദേവീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നാലുമണിക്കായോ നമ്മൾ വേണ്ട ഈ നൈസായിട്ടുള്ള സാധനം പൊടി നന്നായി തുള്ളിക്കോട്ടെ, നല്ല നയലങ്കക്കാർക്ക് പ്രശ്നമാവുള്ളൂ. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താ ഇപ്പൊ മദ്യക്കുപ്പി കൈ പിടിച്ചിരിക്കുന്നത്? അമ്മാമാര് ന്യൂ ഇയർ ആഘോഷിക്കണ്ടോ? ഞാൻ കഴിക്കൂല, വിളിക്കൂല. അമ്മാമാരെ
ഇവിടെ മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിക്കുകയാണ്. ഇവിടെ മൊത്തം നമ്മൾ വൃത്തിയാക്കി ഇത്രയും ഭാഗം ഇല്ലേ. ഇനി ഇവിടെ നമ്മൾ ചാണകം എഴുതും. അതിൻ്റെ കൂടെ വന്നിരിക്കണാണ് ഒരു പാത്രം ചാണകം. ഇത് നമ്മൾ ബക്കറ്റിലേക്ക് കലക്കും. ഗ്രൗട്ട് കലക്കണം തീ. ഗ്രൗട്ട് എന്ത് കലക്കണം തീ കലക്കിയിട്ട് ചൂലുകൊണ്ട് അടിച്ച് പരത്തും. ഇങ്ങനെ ചാണകം കലക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തിയിട്ട് മുറ്റത്ത് മൊത്തം തേമ്പും. അതാണ് ചാണകം മെഴുകുക എന്നുള്ളത് പറയാം. അത് എല്ലായിടത്തും കാണില്ല കേട്ടോ. അത് ചില വീടുകളിൽ മാത്രം തിരുവാതിര സമയത്ത് നമ്മുടെ വീടുകളിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണിത്. പഴയ കാലത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് പിള്ളേർക്കൊക്കെ ഇത് ചാണകം എന്നൊക്കെ പറയുമ്പോൾ അറപ്പും വെറുപ്പൊക്കെയാണ്. പക്ഷെ നമ്മളിവിടെ എല്ലാ വർഷവും അമ്മ എണ്ണിച്ച് നമ്മളിവിടെ ചെയ്യാറുണ്ട്. അപ്പോൾ മുറ്റൊക്കെ നമ്മൾ ആ തൂക്കി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്തു. അങ്ങനെ നമ്മുടെ തിരുവാതിര മുറ്റം മറ്റേ ചാണകം മെഴുകല് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ച് വന്നൂടാ. എന്നിട്ട് ആ പൊടി ഇങ്ങോട്ട് ആക്കിയാ പോരുന്നോ? എങ്ങട്? ആ ചാണകം ഇങ്ങനെ കലക്കണം. കലക്കിയിട്ട് നമ്മൾ എടുക്കണം. അങ്ങനെ ഒഴിക്കണം. നമ്മൾ ഒരു പാത്രം കൂടി അവിടെ പോയിട്ട് എടുത്തിട്ട് വരും. അത് തട്ടണ്ടാട്ടാ. അവിടേക്ക് ഒഴിക്കണ്ട, അവിടെ അടിച്ചിട്ടില്ല. ഞങ്ങൾ ആ മറ്റേ താഴത്ത് താക്കേ. ഞാൻ പറഞ്ഞില്ലേ മൊത്തത്തിൽ ചെയ്യണ്ടെന്ന്. നാട്ടുംപുറം വേദനയുടെ സമയത്ത് അപ്പം നിങ്ങൾ ഇത് കാണിച്ചു കൂട്ടണേ. ഞാൻ ആ മണ്ണ് മാറ്റിയ തന്നെ എത്ര ഇതിലാച്ചിട്ടാ പറഞ്ഞാൽ കേൾക്കില്ല സുഹൃത്തുക്കളെ. അമ്മ അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അങ്ങനത് മൊത്തം നമ്മൾ ചെയ്തിട്ട് നമ്മളൊരു കട്ടിങ് വീഡിയോ എടുക്കുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ നമ്മുടെ മുറ്റത്ത് മൊത്തം ചാണം മെഴുകൽ കഴിഞ്ഞു. അവിടെ തലയ്ക്ക് നിന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് തിരുവാതിര സ്പെഷ്യൽ ചാണകം മെഴുക കേട്ടോ. തിണ്ണ പിടിപ്പിക്കൽ തെട്ട് പിടിപ്പിക്കലൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ വലിയ തറവാട്ടുകാരെ കാര്യം ചെയ്തിരുന്നായിരുന്നു. നമ്മളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. നമുക്ക് തറവാടുള്ള സമയത്തൊക്കെ അവിടെയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചെടുത്ത് ഇട്ടൊക്കെ മണ്ണ് കുഴച്ചിട്ട്.